ഇവർക്ക് 50, 30, 20 ബഡ്ജറ്റിന് റൂൾ അറിയാത്ത കൊണ്ടാണ് ഇവരുടെ ബാങ്കില് ബാലൻസ് വളരെ കമ്മി ആയിട്ടുള്ളത്. ഈ വീഡിയോയില് അതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് 50, 30, 20 ബഡ്ജറ്റിംഗ് റൂൾ എന്ന് പറയുന്ന റൂൾസ്? ഓക്കെ, ആദ്യമായി ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം പറയാം. നിങ്ങൾക്ക് ഒരു പ്രായത്തിന് ശേഷം നിങ്ങൾക്ക് പുതിയതായിട്ട് വീട് കയറ്റാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാർ എന്തെങ്കിലും വാങ്ങാനും പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നമുക്ക് പൈസ നമുക്ക് അപ്പൊ തന്നെ ഉണ്ടായിക്കൊള്ളണമില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതിന് സേവിങ് പ്രോപ്പറായ രീതിയിൽ സേവിങ് അത്യാവശ്യമാണ്. ഓക്കെ, സേവിങ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുന്നതുമായ ഒരു കാര്യമാണ്. മണി മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആശുപത്രി കേസ് വരാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുള്ള മനുഷ്യന്മാരാണ്. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വന്നതിന് അപ്പം നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സേവ് ചെയ്ത പൈസ നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അത് അപ്പോഴല്ല ചിന്തിക്കേണ്ടത്, അതിന് മുമ്പാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, പൈസ എല്ലാവരുടെ കയ്യിലുണ്ട്, ഇപ്പൊ ലക്ഷങ്ങൾ വരുമാനമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ചെലവ് അതിനേക്കാളും ഒരുപക്ഷെ ഏറെ ആയിരിക്കും. അപ്പൊ അവർക്കെല്ലാം വേണ്ടത് മണി മാനേജ്മെന്റ് ചെയ്യാൻ അറിയാത്ത, അതാണ് വിഷയം. ഓക്കെ, മണി മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് കൃത്യമായ രീതിയിൽ നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെ കുറിച്ചാണ് പറയുന്നത്. 50, 30, 20 എന്ന് പറഞ്ഞ ഒരു ബഡ്ജറ്റിംഗ് റൂൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപകാരപ്പെട്ട ഇതുമായ ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ റൂൾ എന്ന് നമുക്ക് നോക്കാം. 50, 30, 20 ബഡ്ജറ്റിംഗ് റൂൾ എന്ന് പറഞ്ഞ ഒരു തരം നിയമമാണ്. എന്തിൻ്റെ നിയമം? അതായത് നമ്മൾ സേവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എമൗണ്ട് ഉണ്ടാവും. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സേവിങ് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഒരു മെത്തേഡാണ് ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, നമ്മുടെ വരുമാനത്തിൻ്റെ 50%, അതുപോലെ തന്നെ 30%, അതുപോലെ തന്നെ 20%, ഈ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കണം. അതായത് ഒരു സമ്പത്തിൻ്റെ മൂന്ന് കാറ്റഗറി എങ്ങനെയാണ്, 50%, അതുപോലെ തന്നെ 30%, ബാക്കി 20%. ഇതിനെല്ലാം ഓരോരോ കാറ്റഗറിയിൽ വെച്ചതിന് ശേഷം ഇതിനെ നമുക്ക് സേവിങ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ബഡ്ജറ്റിംഗ് റൂൾ എന്ന് പറയുന്നത്. 50, 30, 20 എന്ന് പറഞ്ഞ റൂൾസ്. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റ് കാണുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50%. നമ്മുടെ വരുമാനത്തിൻ്റെ 50% നമ്മൾ എന്തിനു വേണ്ടി ചിലവാക്കണം? നമ്മൾ ചിലവാക്കേണ്ടത് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി. അതായത് മാസത്തിൽ ചിലപ്പോൾ റെൻ്റ് ആയിരിക്കാം, അതുപോലെ തന്നെ ഭക്ഷണം ആയിരിക്കാം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഹൗസിന് വേണ്ടിയിട്ടുള്ളത്. ഇതിൽ 50 എന്ന് പറയുന്നു, പക്ഷെ അതിൽ നമുക്ക് കമ്മി 50%നേക്കാളും കമ്മി ആക്കാനായിട്ട് ശ്രമിക്കാം. 50 എന്ന് വെച്ചാൽ ഒരു മാക്സിമം ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 50% നമ്മുടെ ജീവിതത്തിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് നമുക്ക് അത്യാവശ്യം ഇത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ 30%. 30% എന്തിനാണ്? നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ഇപ്പം ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോയി, അതിന് ടൂറ് പോയി, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ 30% ഇതിൽ കൂട്ടണം. അതെ, 30% എന്ന് പറയുമ്പോൾ 30% മാക്സിമം ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 30% ആക്കണം എന്നല്ല, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിയാക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര തന്നെ കമ്മിയാക്കാം. ബാക്കി വരുന്ന 20%, ബാക്കി വരുന്ന 20% നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സേവ് ആക്കി വെക്കുക. അതായത് സേവ് എങ്ങനെ ആക്കും? സേവ് ആക്കാൻ ഒരുപാട് വഴികളുണ്ട്. ബാങ്കിൽ കൂട്ടിവെക്കേ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കുറിയിൽ ചേരെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നിങ്ങളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്താണെന്ന്, ഇത് റൂൾസിൻ്റെ നിയമം, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ചിലവാക്കേണ്ട രീതി. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എൻ്റെ വരുമാനത്തിൻ്റെ 20% എങ്ങനെയാണ് കാണുക, അതുപോലെ തന്നെ 50% എങ്ങനെയാണ് കാണുക, 30% എങ്ങനെയാണ് കാണാമെന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ടൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് ടൂൾസ്? ഇതിന് വേണ്ടിയിട്ടാണ്, അതായത് ബഡ്ജറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞ ടൂൾസ്. ഓക്കെ, ഇത് നമ്മുടെ വെബ്സൈറ്റ് പോയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് അവിടെ ജസ്റ്റ് നമ്മൾ അടിച്ചു കൊടുക്കും. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, savingsolution.in. ഓക്കെ, ഇതിന് സേവിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാനല് അല്ല സോറി നമ്മുടെ ഈ വെബ്സൈറ്റ് അല്ല ബ്ലോഗ്, ഈ ബ്ലോഗിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്ലോഡ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്, ചുരുക്കം പറഞ്ഞ് അപ്ലോഡ് എന്ന് പറയുമ്പോൾ വെബ്സൈറ്റിൽ അങ്ങനെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് ബ്ലോഗിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിലാണെങ്കിൽ അതിൽ നമ്മൾ പറയുന്നത് ബ്ലോഗ് പോസ്റ്റ്. ഓക്കെ, savingsolution.in എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ എൻ്റെ ഇതാണ്, അതായത് ഞാനാണ് ഇതിൻ്റെ അഡ്മിൻ, അതുകൊണ്ടാണ് ഈ റോബോട്ട് ചെക്ക് ചെയ്യുന്നത് വന്നത്. ഓക്കെ, ഇതിലെല്ലാം പോസ്റ്റുകളുണ്ട്, പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്താതെ നമ്മൾ
draft ആക്കി വെച്ചിരിക്കുക. ഇവിടെ താഴേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് കാണാം 50, 30, 20 ബഡ്ജറ്റ് കാൽക്കുലേറ്റർ. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതൊന്നും തട്ടിപ്പോ ഫ്രോഡൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കിയത് തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കറൻസി ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കറൻസി ചൂസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ത്യയിൽ മലയാളി, അതായത് ഇത് ഇന്ത്യയിലെന്ന് പറ്റുള്ളൂ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാറ്റഗറി. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ കറൻസി ഇവിടെ ചൂസ് ചെയ്യുക. അതിനുശേഷം മന്ത്ലി ഇൻകം ഇതിൽ ടൈപ്പ് എടുക്കുക, ടൈപ്പ് അടിച്ച് കൊടുക്കുക. ഓക്കെ, ഇതിൽ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്, കൂട്ടാനാണെങ്കിൽ ഇങ്ങനെ കൂട്ടുക, കുറയ്ക്കാനാണെങ്കിൽ ഇങ്ങനെ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇത് 20,000 അടിച്ചു കൊടുക്കണം. ഇത് 20,000 ആണ് ഇത് എൻ്റെ സാലറിന് കരുതരുത്. അപ്പോൾ 20,000, അപ്പോൾ എണ്ണം നോക്കട്ടെ, 100, 1,000, 10,000. ഓക്കെ, 20,000. അതിനുശേഷം നമ്മളിവിടെ ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ ഇതാ 50% ഇതാണെന്നും അതുപോലെ തന്നെ 30% ഇതാണെന്നും അതുപോലെ തന്നെ 20% ഇതാണെന്നും നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു വരുമാനത്തിൻ്റെ 10,000 വരെ എനിക്ക് ചിലവാക്കാൻ പറ്റും. എന്തിന്? സ്വന്തം ഉപയോഗങ്ങൾക്ക് വേണ്ടി, വീട്ടുപയോഗങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം 6,000 രൂപ എനിക്ക് വേണമെങ്കിൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം. പക്ഷേ ഞാൻ ഇത് എൻ്റെ ആഗ്രഹങ്ങൾ മറച്ച് വെക്കാണ്. അതിനുശേഷം അതിൽ 10,000 രൂപയൊക്കെയാണ് ചുരുക്കം. അതിനുശേഷം എനിക്ക് സേവിങ് 4,000. അപ്പോൾ 4,000 സേവിങ് ആക്കിയേക്കാം. അപ്പം ഞാൻ മൊത്തം ഒന്നും ചിലവാക്കാതെ എല്ലാം സേവിങ് ആയി വെച്ചു. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ആക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ 4,000 രൂപ നമുക്ക് നമ്മൾ സേവിങ്ങിന് വേണ്ടി വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഭാവിയിലൊക്കെ ഉപകാരപ്പെടുന്നു. അപ്പോൾ ഈ 4,000 രൂപ വെച്ച് നമ്മൾ ചിന്തിക്കും 4,000 രൂപ വെച്ചിട്ട് എന്താ കാര്യമെന്ന്. അങ്ങനെയല്ല, 4,000 രൂപ വെച്ച് ഒരു മാസം വെച്ചത് കൊണ്ട് ഉപകാരം എന്താ, അത് ചിലവാക്കിക്കുന്ന കരുതരുത്. ഇതെല്ലാം കൂട്ടിവെച്ച് അങ്ങനെ കുറേ പൈസകൾ കൂട്ടിവെച്ച് അല്ല, കുറച്ച് പൈസകൾ കൂട്ടിവെച്ച് അങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. അല്ലാതെ ലക്ഷങ്ങൾ കിട്ടിയാലേ ഞാൻ കൂട്ടിവെക്കുമെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അതൊരു ജന്മത്ത് നടക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഭാവിയിലുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യങ്ങളൊക്കെ നടക്കും, നിങ്ങൾ വീട് ഉദ്ദേശിക്കുകയാണെങ്കിൽ വീട് നടക്കും, കാറ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കണമെങ്കിൽ കാർ വാങ്ങാം, അതുപോലെ തന്നെ ഐഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഐഫോണും വാങ്ങാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതായത് ഇതിൻ്റെ നിയമം ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേണ്ടപ്പെട്ടവർ, വേണമെന്ന് ചിന്തിക്കുന്നവർ മാത്രം ഇതിൽ പൈസ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഭാവിയിലൊക്കെ ഉപകാരം എനിക്ക് വേണം, ഒരു ഐഫോൺ വാങ്ങാനൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ളവരൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വെള്ളം ഇറക്കാതെ സ്വയം വാങ്ങണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, അല്ലാതെ രക്ഷയില്ല. ഓക്കെ.